നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. നല്ല നാളുകൾ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ചില അവസരങ്ങളുണ്ടാകും. ചില നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ സുഹൃതം നിറഞ്ഞ കാലഘട്ടമായിരിക്കും. പലപ്പോഴും പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ സ്വയമേവ വഴി പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നു, ഈശ്വരൻ കനിയുന്നില്ല, ജീവിതത്തിൽ എന്നും ദുരിതം മാത്രം, ഇനി ഒരു രക്ഷയുമില്ല, ജീവിതത്തിൽ നേടാൻ ഒന്നുമില്ല, ഒന്നും അതിന് കഴിയില്ല എന്നൊക്കെ സ്വയം വഴി പറയുന്ന ആളുകളായിരിക്കും ഒട്ടുമിക്ക ആളുകൾ. പക്ഷെ ഈശ്വരന്റെ അനുഗ്രഹം വരുന്ന സമയം മുതൽ അവരുടെ ജീവിതം മാറും. ഈ പറഞ്ഞ ആളുകൾ തന്നെ മാറ്റി പറയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. കാരണം അവരുടെ ജീവിതം പാടെ മാറുകയാണ്. ജീവിതത്തിലെ പലവിധ പ്രതിസന്ധി ഘട്ടങ്ങൾ ഒക്കെ മാറുന്നു. ജീവിതത്തിൽ ഇനിയൊരു ഉയർച്ചയുണ്ടാകില്ല എന്ന് വിചാരിച്ചിരുന്ന സമയത്തായിരിക്കും ഇവരുടെ മാറ്റം കാണുന്നത്. ഓരോ നാളുകാരുടെയും യോഗങ്ങൾ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയത്ത് അവർ പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും. പലപ്പോഴും നമ്മൾ കരുതാറുണ്ട്, ജീവിതത്തിൽ എന്തുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടാകുന്നില്ല, ഈശ്വരന്റെ അനുഗ്രഹമില്ലേ, യോഗമില്ലേ എന്നൊക്കെ. ഓരോ ദശാകാലവും ഓരോ അപഹാരവും അതിനെ തന്നെയാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സമയം തെളിഞ്ഞു എന്നുള്ളത്. അനുകൂലമായി നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ശുഭദൃഷ്ടി, സമയോഗം, ദശാകാലം, ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് അവർ ജീവിതത്തിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒട്ടേറെ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അതോടൊപ്പം തന്നെ ജീവിതത്തിൽ നേട്ടങ്ങളുടെ ഒരു തുടർക്കഥ തന്നെ സംഭവിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഇത്യാദി കാര്യങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളും ഉന്നതികളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന, മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നിച്ചേരാൻ സാധിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മഹാഭാഗ്യം നിറഞ്ഞ സാഹചര്യങ്ങൾ, ഒട്ടേറെ ഉയർച്ചകൾ, സാമ്പത്തിക മുന്നേറ്റം, ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാർ, ഇവർക്ക് മിന്നുന്ന ഭാഗ്യം തന്നെ വന്നിച്ചേരുന്ന ഒരു സമയമാണ് ഉണ്ടാകുന്നത്. ഈ നക്ഷത്രക്കാരെ കുറിച്ച് വിശദമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള സമയം അനുകൂലമാകുന്നതിന് 27 നക്ഷത്രക്കാർ ചെയ്യേണ്ട വഴിപാട് എന്ന് പറയുന്നത് അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും യഥാശക്തി വഴിപാട് അല്ലെങ്കിൽ ഇഷ്ട വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ചും പാൽപായസം ചീട്ടാക്കാം, വഴിപാടായി സമർപ്പിക്കാം. വ്യാഴാഴ്ചകളിൽ ഭഗവാന് ചെയ്യുന്ന വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക തടസ്സങ്ങളൊക്കെ മാറി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നിച്ചേരും. അതോടൊപ്പം തന്നെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുക, വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന പലവിധ ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരമായി ഇതിനെ കാണാൻ സാധിക്കും. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും സമ്പന്നതയും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. ഏതൊക്കെ നക്ഷത്രക്കാരാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനു മുന്നോടിയെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ജീവിതത്തിലെ ഒട്ടേറെ സമൃദ്ധി നിറഞ്ഞ ഒരു കാലഘട്ടം വന്നിച്ചേരുന്ന ചില നക്ഷത്രക്കാരുണ്ട്. ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അസുലഭമായ മാറ്റങ്ങൾ എന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെയാണ്. ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് കുറച്ചു നാളുകളായി നേട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. അവരുടെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് വലിയ മാറ്റങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിച്ച ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്ന് പോയിട്ടുള്ളത്. വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും ഒക്കെ വന്നിച്ചേരുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. സമൃദ്ധി നിറഞ്ഞ സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മികച്ച രീതിയിൽ മികച്ച ഉയർച്ചകളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ, സാമ്പത്തിക മുന്നേറ്റത്തിലൂടെ, ഉയർന്ന വരുമാനത്തിലൂടെ, സമ്പന്നത, സൗഭാഗ്യം, സമൃദ്ധി ഇതൊക്കെ അനുഭവിക്കാൻ സാധിച്ച സമയം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. മഹാഭാഗ്യത്തിന്റെ ദിനങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്ന ഒരു സമയമാണ്. അടുത്ത നക്ഷത്രം വിശാഖമാണ്. വിശാഖം നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകൾ, മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നത്. ഇനി സമയം മാറാൻ പോകുന്നു. ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നിച്ചിരുന്നു. മികച്ച ഭാഗ്യവും മികച്ച ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നിച്ചേരാനുള്ള
സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരുങ്ങുന്നു. മികച്ച നേട്ടങ്ങൾ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്ന സമയം തന്നെയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. ഐശ്വര്യപൂർണമായ അവസരമൊക്കെ വന്നുചേരാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. മഹാഭാഗ്യത്തിന്റെ, മഹാ ഐശ്വര്യത്തിന്റെ, സമൃദ്ധിയുടെ നേട്ടങ്ങൾ വന്നുചേരുന്ന സാഹചര്യങ്ങൾ തന്നെയാണ്. സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു. എന്നിരുന്നാലും ചെലവുകൾ അധികരിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. എന്നിരുന്നാലും സഹായ ഹസ്തവുമായി ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാകും. പ്രത്യേകിച്ചും സുഹൃത്തുക്കൾ, ബന്ധുക്കൾ ഇത്യാദി കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും. ഉന്നത വിജയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. വലിയ മാറ്റങ്ങൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരുന്നു. ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന സമയം തന്നെയാണ്. അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർക്ക് ഏതൊരു കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന, വ്യവഹാരങ്ങളിൽ ഉയർച്ചകൾ ഉണ്ടാകുന്ന, വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അനുകൂലമായ സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നു. ബിസിനസ് സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ്. ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും നേട്ടവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന നേട്ടങ്ങൾ ഒരുപിടി ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ധനനേട്ടം ഉണ്ടാകുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ കൈവശം വന്നു ചേരുന്നുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ മറികടന്നുകൊണ്ട് നേട്ടങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത നക്ഷത്രം മകരം നക്ഷത്രമാണ്. മകരം നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു. നല്ലൊരു ബന്ധം, വിവാഹം, ആലോചന പ്രകൃതിയായി നടക്കുന്നതിനും അത് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി നിൽക്കുന്ന ഒരു സമയമാണ്. സ്വന്തമായൊരു ഭൂമി കൈവശം വന്നു ചേരുന്ന ഒരു സാഹചര്യങ്ങളാണ്. സാധ്യതകളും അവസരങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു. ആത്മവിശ്വാസം വർദ്ധിച്ചു കാണുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം പുണർവമാണ്. പുണർവം നക്ഷത്രക്കാർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു. സന്തോഷകരമായിട്ടുള്ള വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യം ഈ നക്ഷത്രക്കാർക്കുണ്ടാകും. പ്രവർത്തന മണ്ഡലത്തിൽ ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. അടുത്ത നക്ഷത്രം പൂയമാണ്. പൂയം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും. ബന്ധുജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ ഉണ്ടാകും. സന്താന സൗഭാഗ്യമൊക്കെ ഒന്നുചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത നക്ഷത്രം ആയില്യമാണ്. ആയില്യം നക്ഷത്രക്കാർക്ക് കടബാധയിൽ നിന്നുള്ള മോചനം ലഭിക്കുന്നു. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സാധിക്കും. സന്തോഷകരമായിട്ട് വാർത്തകൾ കേൾക്കാനുള്ള ഭാഗ്യവും ഉണ്ടാകും. സാമ്പത്തിക അഭിവൃദ്ധി, ബിസിനസ് സംബന്ധമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. അടുത്ത നക്ഷത്രം പൂരമാണ്. പൂരം നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. സത്ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന, പണലഭ്യത ഉറപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ്. നല്ലൊരു വിവാഹബന്ധം കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം. തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. തൊഴിൽ ഉയർച്ചയും ഉന്നതിയും, ജോലി സംബന്ധമായിട്ട് പ്രൊമോഷനോടുകൂടി വരുമാന വർധനമൊക്കെ വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഒട്ടേറെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നുചേരാനുള്ള സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരവും ഒക്കെ വന്നുചേരും. ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നു. നേട്ടങ്ങളും മനസ്സ് സന്തോഷവും മനസ്സുകളും ഒക്കെ വന്നുചേരാനുള്ള അവസരങ്ങൾ തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. തൊഴിൽപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് യാത്രകൾ ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ദുർബന്ധനെ വലിയ നേട്ടങ്ങൾ, അംഗീകാരം, പ്രശസ്തി വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ്. പേരും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഈ സാഹചര്യത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നു വരുന്നത്. അടുത്ത നക്ഷത്രം അത്തമാണ്. അത്തം നക്ഷത്രക്കാർക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ്. പരീക്ഷ സംബന്ധമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ മാറുന്നു. പരീക്ഷകളിൽ ഉന്നത വിജയം സാധിക്കുന്നു. സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ വന്നുചേരാനുള്ള സാഹചര്യങ്ങളുണ്ട്. ദാമ്പത്യ സൗഖ്യമൊക്കെ ലഭിക്കാവുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. വിജയം തുറക്കഥയായി നിൽക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് സാമ്പത്തിക നേട്ടത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കടബാധ്യതയിൽ നിന്നുള്ള മോചനം ഇവർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത്. ബിസിനസ് സംബന്ധമായിട്ടൊക്കെ വലിയ ഉയർച്ചകൾ വന്നുചേരുന്നതിനും മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അടുത്ത നക്ഷത്രം മൂലമാണ്. മൂലം നക്ഷത്രക്കാർക്ക് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു. സൗഹൃദങ്ങൾ വഴി സഹായം ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക. വിജയകരമായിട്ടുള്ള പലവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ്. സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ തന്നെ ഇവർക്ക് വന്നുചേരുന്നു. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. തിരുവോണം നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്നു. സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ബിസിനസ് സംബന്ധമായി പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്ന കാര്യത്തിലൊക്കെ ഉയർന്ന നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്നു. വിദേശത്തു നിന്ന് പോലും സാമ്പത്തിക അഭിവൃദ്ധി വന്നുചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നുചേരുന്ന ഒരു സമയമാണ്. ജീവിതത്തിലുണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. എല്ലാവർക്കും എല്ലാവരുടെ നേട്ടങ്ങളും ചെയ്യുന്നതിനും
ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പുറമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ്, താങ്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.